പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. 102 സങ്കീർത്തനം 13 വാക്യം: നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, യഹോവയുടെ കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം കൊടുത്ത കണ്ണുനീരിൻ്റെ പാനപാത്രം കുടിച്ച ദൈവഭക്തൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, ദൈവത്തിൻ്റെ വിടുതലിനൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ വിടുതൽ വെളിപ്പെടും. എന്നാൽ ആ വിടുതൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ അതിശയിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടും. ഇത്രയും നാളും നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരും വേദനയും ദുഃഖവും ദൈവം എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പരാതി പറയുന്ന അവസ്ഥ മാറിയിട്ട് ദൈവം എന്ത് ചെയ്യും? മറ്റുള്ളവർ അതിശയിക്കും. ആരാ? നമ്മെ കുത്തി നോവിച്ചവർ വരെ അതിശയിക്കത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ ദൈവം സിയോനോട് മനസ്സലിഞ്ഞു. മനസ്സലിഞ്ഞപ്പോൾ എങ്ങനെ മനസ്സലിഞ്ഞു? അതിൻ്റെ കല്ലിനോടും പൂഴിയോടും വരെ മനസ്സലിവ് തോന്നി എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളോട് എത്രയധികം നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ പുരയിടത്തിലെ കല്ലിനോട് പോലും പൂഴിയോട് പോലും സർവശക്തനായ ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് അവസ്ഥ മാറാൻ പോകയാ, കണ്ണുനീര് മാറാൻ പോകയാ, കണ്ണുനീരിൻ്റെ പാനപാത്രം ദൈവം എടുത്തു മാറ്റി സന്തോഷത്തിൻ്റെ നിറവിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിന് ദൈവം മറുപടി തരാൻ പോകുകയാ, സാമ്പത്തിക വിഷയത്തിൽ ദൈവം മറുപടി തരാൻ പോകുകയാ, ജോലിയുടെ വിഷയത്തിൽ ദൈവം മറുപടി തരാൻ പോകുകയാ, നമ്മുടെ എല്ലാ തകർച്ചയും മാറി, എല്ലാ വേദനയും മാറി, എല്ലാ രോഗങ്ങളും മാറി അവിടുന്ന് മഹത്വമേറിയ പ്രവൃത്തി വെളിപ്പെടുത്തും. അത്രയ്ക്ക് മനസ്സലിവ് തോന്നുന്ന ദൈവമാ. ആ ദൈവത്തിൻ്റെ സമയം വരെ അല്പസമയത്തേക്ക് ഒന്ന് കാത്തിരിക്കണമെന്ന് മാത്രമേയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിടിവിക്കുന്ന ദൈവമാ. എന്നെ 16 വാക്യം വായിക്കുമ്പോൾ യഹോവ അഗതിയുടെ പ്രാർത്ഥന കടാക്ഷിച്ചു, നിരസിച്ചതുമില്ലെന്നാ വായിക്കുന്ന. അഗതി എന്ന് പറഞ്ഞാൽ ഒരു ഗതിയില്ലാത്തവൻ. നമ്മെക്കുറിച്ച് ചില സമയങ്ങളിലൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചില്ലേ, ഞാൻ ഒരു ഗതിയും ഇല്ലാത്തവനാ. എന്നാൽ ആ ഗതിയും ഒരു ഗതിയും ഇല്ലാത്തവനെ കാണാതെ പലരും കണ്ണുമറച്ച് പോയപ്പോൾ നമ്മുടെ ദൈവം കാണാതെ പോയില്ല കേട്ടോ. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല വ്യക്തമായി മറുപടി അയക്കും. ദൈവം മറുപടി അയച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് 6 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1, യഹോവ സിയോനെ പണിതു. 2, തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനായി. സിയോനിൽ ദൈവം തൻ്റെ പൂർണ്ണ മഹത്വത്തോടെ പ്രത്യക്ഷനായി. നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും ദൈവം പൂർണ്ണ മഹത്വത്തോടെ പ്രത്യക്ഷനാകും. 3, ജാതികൾ യഹോവയുടെ നാമത്തെ ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയപ്പോൾ കുത്തി നോവിച്ച നമ്മുടെ ജീവിതത്തെ മാറി നിന്ന് പരിഹസിച്ചവർ ഭയപ്പെടാൻ പോകുകയെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നേ. 4, സകല രാജാക്കന്മാരും ദൈവത്തിൻ്റെ മഹത്വത്തെ ഭയപ്പെട്ടു. ഇന്ന് നമ്മെ വേദനിപ്പിച്ച നേതാക്കന്മാർ കാണാം, ഉദ്യോഗസ്ഥന്മാർ കാണാം, ഉന്നതന്മാർ കാണാം, എന്നാൽ അവർ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മഹത്വത്തെ മാറ്റത്തെ കണ്ടിട്ട് ഭയപ്പെട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അതിശയിച്ച് നിൽക്കുമെന്ന് വചനം പറയുകയാ. 5, സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറ ആരൊക്കെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു, ആരൊക്കെ ജനിക്കാൻ പോകുന്നു, അവർ വരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ മഹത്വത്തെ ഉയർച്ചയെ കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കത്തക്ക നിലയിൽ വലിയ ഒരു ദൈവപ്രവൃത്തി. 6, യഹോവയെ സേവിക്കാൻ ജാതികളും രാജ്യങ്ങളും കൂടി വരും. നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കുന്നത് കണ്ടിട്ട് അനേകരെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമെന്ന് ഈ ദൈവത്തെ നമുക്ക് സേവിക്കാം. പരിശുദ്ധ ദൈവമേ, ദൈവത്തെങ്കിൽ ഉറച്ചു നിന്ന് ദൈവകൃപ പ്രാപിച്ച് വലിയ വിടുതൽ പ്രാപിച്ച് മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.